പോടാ, ഒന്നാം നിന്റെ അമ്മയില്ല. അങ്ങനെ മണി എത്രയായി? ഇവിടെ മണി പത്തായി, രാവിലെ വരുമെന്ന് പറഞ്ഞില്ലടാ നിന്റെ അമ്മ. എവിടെ പോയി കിടക്കണട്ടാ അവള്? വിളിച്ചിട്ട് നിന്റെ അമ്മ നിന്നെ വിളിച്ചാ? നിന്റെ അമ്മ നിന്നെ വിളിച്ചാ? എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചില്ലേ? ഇല്ല. ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ വിളിയാണ്, ഇങ്ങനെ വിളിക്കില്ല. മക്കളെ അമ്മ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോണെടുത്തുണ്ടോ? അച്ഛാ എടുക്കണില്ല, അമ്മ വിളിച്ചിട്ട് കിട്ടണില്ലെന്ന് വിളിച്ചിട്ട്. അത് കിട്ടാത്ത എനിക്കറിയാം, ചിലപ്പോ സ്വിച്ച് ഓഫ് ആയി കാണും. എനിക്ക് എന്ത് പറ്റിയത്? അമ്മ എന്ത് ചെയ്ത്? അല്ല എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അറിഞ്ഞില്ല. നീ പോടിയാന്നോ? നീ പോടാ. വാ എന്താ അച്ഛാ? എടി വിളിച്ചിട്ട് എടുക്കുന്നില്ല, നീ ആ അമ്മൂമ്മ എന്ന് വിളി. ഓ അവിടെ ഇറങ്ങിയോ? മാമി മാമി വിളിച്ചോക്കി. എടാ എനിക്ക് ആ സുഷമ്മ ആന്റിയുടെ ഗീഞ്ചിയുടെ നമ്പർ ഒന്നും അറിഞ്ഞുകൂടേ? നിങ്ങൾക്ക് അങ്ങനെ അറിയാടേ? നിനക്കറിയാമോ? എനിക്ക് ഇനി വല്ല ബന്ധു വീട്ടിൽ വല്ലതും പോയിക്കാണോ? കുറെ അസമാധാനങ്ങളുണ്ടല്ലോ, അവിടെ പോയിക്കാണോ? അവിടെ ഒന്നും പോകാൻ സാധ്യതയില്ല. അങ്ങനെ രാവിലെ വിളിച്ചപ്പം റിങ് ചെയ്ത് എടുത്തില്ല, അവിടെ നിന്ന് വെളുപ്പാൻ കാലത്ത് ഇറങ്ങുകയും ചെയ്തു. ഇപ്പൊ 2 മണിയായി. എടുത്ത് വിളിയടാ, പോടാ. ഇതിന്റെ കാര്യം നോക്കടാ, എവിടെ പോയോ ഇതിന് പോയോ ആർക്കറിയാം. ആ സുഭാഷ്, അവന്റെ നമ്പർ നിന്റെ ഉണ്ടോ? എന്റെ ഒന്നുമില്ല. ആവശ്യമുള്ള നമ്പർ ഒന്നും വാങ്ങിച്ചു വെക്കരുത് കേട്ടാ. കേട്ടാ എന്താ ചെയ്തത്? എവിടെയെങ്കിലും പോണെങ്കിൽ വാ, അത് സമ്മതം മൂളും. അവസരം ഞാൻ കരുത ടെക്സ്റ്റ് അടിക്കുന്നു. ഇപ്പം ആരും സമ്മതം പറഞ്ഞിപ്പോ വിളിയടാ, സുഭാഷിനെ വിളിയടാ. വിളി 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 വിളി. സുഭാഷിന്റെ നമ്പർ എന്തേ വിളിക്കട്ടെ? സ്വിച്ച് ഓഫ്.